ഞാനെൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ദുബായിൽ വന്നൊരു ടീച്ചറായിട്ട് ജോലി ചെയ്യുമെന്നുള്ളത്. കാരണം കേരളത്തിലെ ഒരു ചെറിയ ജില്ലയായ വയനാട്ടിലെ വളരെ സാധാരണമായ ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ് ഞാൻ. ഒരു നല്ല ജോബ് എന്നതിനപ്പുറം മറ്റൊരു സ്വപ്നവും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു നല്ല പരിശ്രമം കൂടിയായപ്പോൾ നല്ല റിസൾട്ട്, നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും വലിയൊരു റിസൾട്ടാണ് കിട്ടിയതെന്നുള്ളതാണ് സത്യം. ഇവിടെ എൻ്റെ ഓരോ ദിവസവും തുടങ്ങുന്നത് അതിരാവിലത്തെ ഈ ഒരു യാത്രയിലൂടെയാണ്. നമ്മൾ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. എന്തായാലും നമ്മൾ ദാ നമ്മുടെ സ്കൂളിൻ്റെ ബസ് യാർഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴും സൂര്യനെ ഒന്ന് സൂം ചെയ്യാതെ എങ്ങനെയാ പോവുക? എനിക്ക് എത്ര കണ്ടാലും മതി വരില്ല കേട്ടോ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയൊക്കെ കാഴ്ചകൾ. അങ്ങനെ നമ്മൾ നടന്ന് 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 നമ്മുടെ ഫേവററ്റായ ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. കുറേ നാൾ, അതായത് വിൻ്റർ വെക്കേഷൻ ഒരു മാസത്തോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് വന്നപ്പോൾ എവിടെയോ വലിയ ടൂർ പോയിട്ട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക്. അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് സ്കൂളിൽ വരാനും കുട്ടികളുടെ കൂടെ ഇടപഴകാനൊക്കെ. ആരും എത്തിയിട്ടില്ല, എന്തായാലും ഞാനാണ് ആദ്യത്തെ ആൾ. കുട്ടികളുള്ളപ്പോൾ ഉള്ള വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല, കാരണം അവരെ ക്യാമറയിലൊന്നും സോഷ്യൽ മീഡിയയിൽ കാണിക്കാനൊന്നും പാടില്ല. അപ്പം എന്തായാലും നമ്മളിതാ ക്ലാസ്സിലെത്തി, എൻജോയ് ചെയ്തു ഒരു ദിവസം മുഴുവൻ. അതിനുശേഷം നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കെപ്പോഴും ഇവിടുത്തെ ഈ അൾട്രാ മോഡേൺ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. നാട്ടിൽ ബി എഡ് കഴിഞ്ഞ് അത്യാവശ്യം നല്ല മാർക്സ് ഉണ്ടായിരുന്നു കേട്ടോ, ഡിസ്റ്റിങ്ഷൻ. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ എച്ച് എസ് എക്ക് വേണ്ടി പ്രിപ്പയർ ആവാൻ റെഡി ആയിട്ടിരിക്കുക. കാരണം ആ വർഷം ഞങ്ങൾ ഇറങ്ങിയ വർഷം എച്ച് എസ് എക്സാം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം നമ്മൾ ഇറങ്ങിയ വർഷം തന്നെ എച്ച് എസ് എ നമ്മളിപ്പോൾ തന്നെ എല്ലാം പിടിക്കും. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് എല്ലാവരും എച്ച് എസ് എക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്ച്വലി ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഇരിക്കുന്ന സമയമാണ്. എന്നാലും നമ്മൾ വിട്ടുകൊടുക്കാൻ റെഡിയല്ല. നമ്മൾ എന്ത് ചെയ്തു, പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വളരെ മനസ്സിനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ കെട്ടിയവൻ സർപ്രൈസ് ആയിട്ട് വിളിച്ചിട്ട് പറയുന്നത്, നിൻ്റെ വിസ റെഡിയായി, രണ്ടാഴ്ചക്കുള്ളിൽ വരാൻ വേണ്ടി റെഡിയായിക്കോ, അധികം ഐറ്റംസ് ഒന്നും കൊണ്ടുവരണ്ട, ആവശ്യത്തിനുള്ളത് മാത്രം കൊണ്ടുപോവാ, എല്ലാം പാക്ക് ചെയ്തോ. അത് സത്യത്തിൽ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമാണോ സങ്കടമാണോ എന്താന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം നമ്മൾ പഠിച്ചത് വെറുതെ ആയി പോവുമോ, ഇത്രയും വലിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്കവിടെ ഒരു ജോലി കിട്ടുമോ, നമുക്കവിടെ പെർഫോം ചെയ്യാൻ പറ്റുമോ, ഇൻ്റർവ്യൂസിൽ അപ്പിയർ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു നൂറ് നൂറ് ക്വസ്റ്റ്യൻസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മാത്രമല്ല ബേബി അന്ന് 11 മാസം മാത്രമേ പ്രായമുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോൾ ഒത്തിരി സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് വേറെ ആരും ഇല്ലെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് വലിയ കാര്യം. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഇരിക്കാൻ റെഡിയായില്ല. ഒരു മാസം ഞാൻ എനിക്കൊരു റെസ്റ്റ് കൊടുത്തു, കാരണം ടു ജസ്റ്റ് അഡാപ്റ്റ് ടു ദിസ് സിറ്റുവേഷൻ. അതിനോട് നമ്മളെല്ലാം ഒന്ന് ഇണങ്ങി വരണമല്ലോ. അങ്ങനെ ആ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയിട്ട് ഞാൻ തന്നെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇവിടേക്ക് വരുന്ന സമയത്ത് എനിക്കൊരു സ്വന്തമായിട്ടൊരു CV പോലും ഇല്ല. ഞാൻ എനിക്ക് അറിയാവുന്ന കുറച്ച് പേരോടൊക്കെ ചോദിച്ചു, പക്ഷേ എനിക്ക് താല്പര്യമുള്ള രീതിയിൽ ഒരു CV ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ തന്നെ പഠിച്ചു എങ്ങനെ CV ഉണ്ടാക്കണം. അന്ന് എനിക്ക് ലാപ്ടോപ്പൊന്നുമില്ല, കയ്യിലുള്ളത് ഒരു തുക്കട ഫോണായിരുന്നു. പക്ഷേ അത് വെച്ചിട്ട് നമ്മൾ തന്നെ ഒരു CV പ്രിപ്പയർ ചെയ്തു, പറ്റുന്നിടത്തേക്കെല്ലാം മെയിൽ ചെയ്തു. അങ്ങനെ ജോബ്, ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ജോബ് കിട്ടി. അതായത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ എന്താണോ ആഗ്രഹിച്ച അതേപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അത്. വീട്ടിൽ വന്നപ്പോഴത്തേക്കും കോൾ വന്നു, യു ആർ സെലക്റ്റഡ്. അപ്പോൾ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്.
അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് പോലെ ആരും റിസ്ക് എടുക്കില്ല അല്ലേ. നമ്മൾ തീരുമാനിക്കുന്നത് പോലെ മറ്റാരും തീരുമാനിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ മനോധൈര്യം എത്രയുണ്ടെന്ന് വേറെ ആർക്കും അറിയില്ല. അതുകൊണ്ട് എവിടെയും തളർന്നു പോവാതെ ഓരോ ചെറിയ ചുവടുകളാണെങ്കിൽ കൂടി ആ ചുവടുകൾ എടുത്തുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നടന്നടുക്കുക. ആ സ്റ്റെപ്സ് എത്ര ചെറുതാണെന്നുള്ളതിൽ ഒരു കാര്യമില്ല, പക്ഷെ നിങ്ങൾ നടന്നു തുടങ്ങിയോ എന്നുള്ളതിലാണ് കാര്യം. സമയമെടുത്തിട്ടാണെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ ആ ലക്ഷ്യത്തിലെത്തും. പക്ഷെ കൺസിസ്റ്റൻസി, എല്ലാ കാര്യത്തിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും. ഇതൊക്കെ ആലോചിച്ച് പുറത്തേക്ക് നോക്കുമ്പോൾ കണ്ടത് ഇതാണ് കേട്ടോ, ഒരു അടിപൊളി വ്യൂ. ഞാൻ എപ്പോഴും ആലോചിക്കും, വെറും മരുഭൂമിയായി കിടന്ന ദുബായിയെ എത്ര പ്ലാനിങ്ങോടുകൂടിയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതെന്ന്. കാരണം ലോകത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ദുബായ് എപ്പോഴും ലോകത്തിൽ എവിടെയും വെച്ച് ആളുകൾക്ക് താമസിക്കാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലമായി മാറിയതും. അങ്ങനെ ഒരു തിരക്കിട്ട ദിവസത്തിന് ശേഷം വളരെ സമാധാനത്തോടുകൂടി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തുമ്പോഴത്തേക്കും വൈകുന്നേരം 5:30 ആവും, കാരണം 2 ദിവസം ഞങ്ങൾക്ക് സ്റ്റേ ബാക്ക് ഉണ്ട് കേട്ടോ. എല്ലാ സ്കൂളുകളിലും ഒരേപോലെ അല്ല ടൈമിംഗ്, ഈവനിങ് ടൈമിങ്ങൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. നോർമലി ഇവിടെ ക്ലാസ്സുകൾ ഉച്ചവരെ ഉള്ളൂ. ടീച്ചേഴ്സിൻ്റെ ടൈമിംഗ് ഓരോ സ്കൂളിലും ഡിപ്പെൻഡ് ആണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ നമ്മുടെ മനോഹരമായ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വിൻ്റർ ആയിക്കഴിഞ്ഞാൽ പല കളറിലുള്ള പൂച്ചെടികൾ നമുക്ക് കാണാട്ടോ വഴിയിൽ. അപ്പോൾ നമ്മളിങ്ങനെ താഴത്തേക്കുള്ള ഒരു വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റോഡുകളൊക്കെ നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് കേട്ടോ ഉള്ളത്. ഈ ഒരു സമയത്താണ് ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ കാമാക്കി വെക്കാറുള്ളത്. അതായത് നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത് ഏകദേശം ഒരു 1/2 hour യാത്ര ഉണ്ടാവും. അതായത് ട്രാഫിക്കും എല്ലാം കൂടി വരുമ്പോൾ ടൈം അത്ര എടുക്കുന്നതാണ്. നോർമലി നമ്മളിപ്പോൾ ട്രാഫിക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വെറും ഒരു 20 minutes എത്താവുന്ന ദൂരമേ ഉള്ളൂ. പക്ഷേ ഇത് ടൈം എടുക്കും, കാരണം കുട്ടികളെ ഡ്രോപ്പ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഈ ഒരു സമയമാണ് ഞാൻ മനസ്സിനെ ഇങ്ങനെ കൂളാക്കുന്ന ഒരു സമയം. അതായത് നമ്മുടെ മനസ്സിന് കുറച്ച് സമയം റെസ്റ്റ് വേണമല്ലോ. അപ്പോൾ ഞാൻ വേറെ ഒന്നും ചിന്തിക്കില്ല, വെറുതെ പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അതും ഒരു രസമാണ് കേട്ടോ, കാണാൻ ഒരുപാടുണ്ട്. എത്ര കണ്ടാലും നമുക്കങ്ങനെ മതിയാവില്ല. ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു കിളി പറന്നു പോകുന്ന ഒരു സീനും കിട്ടിയിട്ടോ, നല്ല രസമുണ്ട്. ഇത് മാത്രമല്ല, മജന്തയും പിങ്കും വൈറ്റും അങ്ങനെ പല കളറിൽ ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും റോഡുകളൊക്കെ കാണാൻ. ഒരു 6 മാസത്തോളം തണുപ്പ് വലിയ കാര്യമായിട്ട് ചൂടില്ലാത്തൊരു കാലാവസ്ഥയായിരിക്കും. പക്ഷെ അതിന് ശേഷം പിന്നെ നല്ല ചൂടാവും കേട്ടോ. അപ്പോഴത്തേക്കും ചെടികളൊക്കെ പിന്നെ പോയി തുടങ്ങും. ദുബായ് ഫ്രെയിം, നമ്മളെ വീട് ദുബായ് ഫ്രെയിമിനടുത്താണ്. നമ്മൾ അവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദുബായ് ഫ്രെയിമിൻ്റെ മുമ്പിലൂടെ പോയപ്പോഴുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം അത് ഞാനിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ റോഡ് സൈഡിൽ കുഞ്ഞു കുഞ്ഞു ചെടിയുടെ തൈകളുണ്ട്. അതൊക്കെ വളർന്നിട്ട് ഇങ്ങനെ നല്ല തഴച്ച് നിൽക്കൂട്ടോ, നിറയെ പൂക്കളുമായിട്ട്. ആ സമയത്ത് അവിടത്തേക്ക് വീഡിയോ എടുക്കാം. അങ്ങനെ കുറേ ദൂരത്തോളം മരങ്ങളുള്ള ഒരു സ്ഥലം. അത് കണ്ടപ്പോൾ പണ്ട് ഞങ്ങൾ ഗ്ലോബൽ വില്ലേജ് കാണാൻ പോയപ്പോൾ എൻ്റെ കെട്ടു എന്നോട് പറഞ്ഞൊരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്. ദുബായിലെ വനാന്തരങ്ങളിലൂടെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വെച്ചുപിടിപ്പിച്ചൊന്നുമല്ലേ, ഇത് പണ്ട് പക്ഷിപാതാളായിരുന്നു, പക്ഷികൾ വന്ന് കാഷ്ടിച്ച് വനം രൂപപ്പെട്ടത്. അതങ്ങനെ ഒരു ദിവസം. അപ്പോൾ നമ്മളെന്തായാലും ബാക്ക് ടു പ്രസൻറ്റ്, നമ്മളിതാ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇടത്തേക്കാണ് പോവേണ്ടത്. അപ്പോൾ നമ്മളിതാ മെട്രോയുടെ പില്ലറുകളുടെ ഇടയിലൂടെ ഇതാ ഇടത്തേക്ക് തിരിയാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ വീടിനടുത്തുള്ളത് ADCB മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഡ്രോപ്പ് ചെയ്തു. സിഗ്നലായിരുന്നു, പക്ഷെ നമുക്ക് വോക്ക് ചെയ്യാനുള്ള സിഗ്നൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനവിടെ വെയിറ്റ് ചെയ്തു.
സിഗ്നൽ റെഡാണ്, സ്റ്റോപ്പ്. അങ്ങനെ ഞാനിതാ ചുറ്റും വെറുതെ കണ്ണോടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് എന്നെ സർപ്രൈസ് ആക്കിക്കൊണ്ട് അവിടെ നിന്ന് ദാ ഒരു കിഡിലോസ്കി കളറുള്ള കാറ് വന്നത്. അങ്ങനെ വരുമ്പോഴിതാ വീണ്ടും സിഗ്നൽ. അപ്പോൾ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ആ സമയത്ത് എൻ്റെ കൂടെ അവിടത്തേക്ക് വന്ന ആ ചേട്ടൻ റോഡ് ക്രോസ് ചെയ്ത് അങ്ങ് പോയിട്ടോ. അതൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം, നമ്മൾ ഗ്രീൻ ആവുമ്പളേ പോകാറുള്ളൂ. എന്തായാലും വെറുതെ നിൽക്കുന്ന പരിപാടി ഇല്ല കേട്ടോ, ക്യാമറ കണ്ണുകളെ കൊണ്ട് സൂം ചെയ്യുക, സൂം ഔട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ പതിവ് കലാപരിപാടികൾ, ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നോക്കുക, അവരെവിടെയൊക്കെ നോക്കുക, അങ്ങനെ നിൽക്കുന്ന സമയത്ത് വെറുതെ ക്യാമറ കണ്ണുകൾ കൊണ്ട് ചുറ്റിലും ഒന്ന് നോക്കിട്ടോ. ഇന്നെന്താണോ ഗ്രീൻ സിഗ്നൽ വരാൻ ഒരുപാട് ടൈം എടുത്തു. हे प्रभु, हे प्रभु, हे हरिराम कृष्ण जगन्नाथ प्रेमानंदी, ये क्या हुआ? എന്നും വിചാരിച്ച മുന്നിലേക്ക് നോക്കിയപ്പോൾ ആ സിഗ്നൽ വന്നു കേട്ടോ. പിന്നെ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ നമ്മൾ സൈഡിലൂടെ തലയും കുനിച്ച് നടന്നു പോയി. ഇവിടുന്ന് നമ്മുടെ ബസ് വലത്തേക്ക് തിരിഞ്ഞു പോവും, പിന്നെ കുട്ടികളെയൊക്കെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ വീടിനടുത്തേക്ക് വരിക. അപ്പം അത്രയും നേരം ബസ്സിലിരുന്നാൽ എൻ്റെ ഒരുപാട് ടൈം വേസ്റ്റ് ആവുന്നുള്ളതുകൊണ്ട് ഞാൻ ആദ്യത്തെ സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് നടന്നു പോകും. അപ്പോൾ എനിക്ക് കുറച്ച് ടൈം സേവ് ചെയ്യാനും പറ്റും, മാത്രമല്ല ഒരു നല്ല ഈവനിങ് വാക്കും ആവും. ഒരുപാട് ടൈം വാക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ, ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ഇല്ല, 5 മിനിറ്റ്സിന് മേലെ ഉണ്ടാവും അത്രേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ സ്കൂൾ ബസ്സുകളൊക്കെ നോക്കി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ സൈഡിൽ നിന്ന് ഒരാളിങ്ങ് വന്നു കേട്ടോ. സൈക്കിളിൽ വന്നൊരു കുട്ടിയാണ്, എത്ര ഫാസ്റ്റായിട്ടാണ് അവൻ പോണതെന്നറിയോ. അപ്പോൾ ഇതാ നമ്മുടെ റോഡിലെ സൈഡിൽ ചെറിയ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്, പൈപ്പ് ലൈനിൽ വെള്ളവും വരുന്നുണ്ട്. ഒരു 1.5 മാസം ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ നന്നായിട്ട് തഴച്ച് വളർന്ന് നിറയെ പൂക്കളായിട്ട് നിൽക്കും കേട്ടോ. ഞാനങ്ങനെ പുറത്തിറങ്ങി സാധനങ്ങളൊന്നും വാങ്ങാൻ പോകാത്ത ഒരാളായതുകൊണ്ട് പെട്ടെന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന ഒരു ഷോപ്പാണിത്. ദുബായിലെ ടീച്ചറായതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതാ സൂര്യോദയത്തിന് ക്ലാസ്സിലേക്ക് പോവുക, സൂര്യാസ്തമയത്തിന് തിരിച്ചു വരിക. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ സ്കൂളിലും ടൈമിംഗ് ഇങ്ങനെയല്ല കേട്ടോ. നോർമലി നമുക്ക് ക്ലാസ്സുകളാകെ 12:30 വരെ മാക്സിമം ഉണ്ടാവുള്ളൂ, പക്ഷേ നമ്മുടെ സ്കൂളിൽ 11:30 വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികൾ 11:30 ആകുമ്പോഴത്തേക്കും പോകും, പക്ഷേ ടീച്ചേഴ്സ് സ്റ്റേ ബാക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ടൈമിംഗ് വരുന്നത്. ടീച്ചിങ്ങിനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല ഇന്നത്തെ വീഡിയോയിൽ, എന്നാലും ഇനിയുള്ള വീഡിയോസിൽ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാം. എങ്ങനെ നിങ്ങളുടെ CV പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെയാണ് അതിനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ്, എങ്ങനെ ഡെമോ ക്ലാസ് കൊടുക്കണം, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നടന്നു വരുന്ന സമയത്ത് കണ്ടതാണ് ഈ ഒരു വണ്ടി. എന്താണ് തുമ്പിക്കൈ പോലൊരു സാധനം എന്നൊക്കെ പറഞ്ഞ് ഞാൻ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കി വരുന്ന സമയത്ത് റോഡിലൂടെ വന്ന ഒരു കാലുകാരൻ എനിക്ക് വണ്ടി നിർത്തി തന്നായിരുന്നു കേട്ടോ. എന്നാലും ചമ്മലൊക്കെ മറച്ചു വെച്ച് ഞാൻ ഓടി അവിടെ നിന്ന്. അതുകൊണ്ട് ഇതാ ഈ കിടക്കുന്ന രണ്ടാമത്തെ വണ്ടീനെ നന്നായിട്ടൊന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇഷ്ടംപോലെ നമ്മളങ്ങനെ എപ്പോഴും കാണാത്ത ടൈപ്പ് കാറുകൾ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ ക്യാമറ കൊണ്ട് തിരിഞ്ഞു, ആ കിടക്കുന്ന കാറുകാരനാണ്. അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് പോവാണ്. ഒരു ബിസി ഡേക്ക് ശേഷം വളരെ കാമായിട്ട് ഫീൽ ചെയ്യുന്നൊരു സമയമാണിത് വീട്ടിലേക്ക് നടക്കുന്നത്. ആകാശം നല്ല നീല നിറത്തിൽ തെളിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടിതാ UAE ഫ്ലാഗ് മിക്ക വീടുകളുടെയും മുകളിൽ കാണാം കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ പറ്റില്ലല്ലോ. മാത്രമല്ല ഇവിടെ തലകുത്തിയൊക്കെ അവർ ഫ്ലാഗ് തലകുത്തി മീൻസ് അതായത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഫ്ലാഗിനെ വെക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ വെക്കാൻ പാടില്ലല്ലോ, നേരെ ഹൊറിസോണ്ടലായിട്ടും മാത്രമല്ലേ വെക്കാൻ പാടുള്ളൂ. അതാ കാണുന്നതാണ് നമ്മുടെ വില്ല. അങ്ങനെ നമ്മുടെ ഒരു ദിവസം
സ്കൂളിൽ ഒരു ദിവസം കഴിഞ്ഞ് ഇനി വീട്ടിലേത് ആരംഭിക്കാൻ പോകുന്നത് ഇപ്പോഴാണ്. കാരണം രാവിലെ 6:50 ഇവിടുന്ന് പോയതാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. സീ യു സൂൺ. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.